പൊതുവെ വികസനത്തോട് പ്രതിപക്ഷം എടുക്കുന്ന സമീപനം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുമ്പോഴും പ്രതിപക്ഷം കേന്ദ്ര സർക്കാർ എടുക്കുന്ന പല നിലപാടുകളിൽ ആ നിലപാടുകളെ എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല അതിന് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് കേന്ദ്ര ബഡ്ജറ്റ് വന്നു അതിനെതിരെ ഒരു പ്രതികരണവും പ്രതിപക്ഷം നടത്തിയിട്ടില്ല കേരളത്തിലെ ജനങ്ങളെ ആകെ കേരളത്തെ ആകെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് കേന്ദ്ര ബഡ്ജറ്റിൽ അവഗണനയിലൂടെ ഉണ്ടായത് യു ഡി എഫ് എം പിമാർ ആരും അതിനെതിരെ പ്രതികരിച്ചില്ല ഒരക്ഷരം വേണ്ടിയിട്ടില്ല പ്രതിപക്ഷവും ഒരക്ഷരം അതിനെതിരെ പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല എന്ത് സമ്മേളനം ദേശീയ അടിസ്ഥാനത്തിൽ നടത്തിയാലും ഇത്തരം നിലപാട് തിരുത്താതെ എങ്ങനെയാണ് സാർ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട് ഇവിടെ പെട്രോളിന്റെ വിലവർധനവ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നും ഓർക്കേണ്ട ഒരു കരിദിനമാണ് ദിനമാണ് രണ്ടായിരത്തി പത്ത് ജൂൺ മാസം ഇരുപത്തഞ്ച് പെട്രോളിൻ്റെ വില നിയന്ത്രണാധികാരം പെട്രോളിയം വകുപ്പിൽ നിന്നും എടുത്തുമാറ്റി സ്വകാര്യ എണ്ണ കമ്പനിക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ രണ്ടാം യു കോൺഗ്രസ് ഗവൺമെന്റ് തീരെഴുതി കൊടുത്ത ദിനമാണ് സാർ അന്ന് മുതലാണ് പെട്രോൾ വില നിയന്ത്രണത്തിൽ സ്വകാര്യ എണ്ണ കമ്പനികൾ ഇടപെടുന്നത് ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ സമയത്തും അതിനുള്ള ശ്രമമുണ്ടായിരുന്നു സാർ ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ സമയത്ത് എട്ട് തവണ പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം പെട്രോളിയം വകുപ്പിൽ നിന്നും എടുത്തുമാറ്റാനുള്ള ശ്രമം നടന്നപ്പോൾ പൊതുമിനിമം പരിപാടി എന്ന ചൂരൽ കാട്ടി ഇടതുപക്ഷം ഭയപ്പെടുത്തിയത് കൊണ്ടാണ് അത് നടക്കാതെ പോയത് അതും ചരിത്രത്തിൽ ചരിത്രത്തിലൂടെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി കാണേണ്ടതുണ്ട് കേന്ദ്ര ബഡ്ജറ്റിനോട് കണ്ടുന്നില്ല എന്ന് മാത്രമല്ല സാർ കേരളത്തെ ആകെ അപമാനിക്കാൻ കഴിഞ്ഞ ആഴ്ചയാണ് അമിത് കർണാടകയിൽ വന്ന് കേരളത്തെ ആകെ അപമാനിക്കുന്ന നിലയിലേക്കുള്ള പ്രസ്താവന ഇറക്കിയത് ജനങ്ങളെ ആകെ അപമാനിക്കുന്ന നിലയിലേക്ക് പ്രസ്താവന ഇറക്കിയത് ഒരക്ഷരം പ്രതികരിക്കാൻ പ്രതിപക്ഷം ആദ്യം തയ്യാറായോ ഇപ്പോ പ്രതിപക്ഷം ആകെ ചെയ്യുന്ന എന്താണ് എൽ ഡി എഫ് ഞങ്ങളിത് പറയുമ്പോൾ ആ ഇങ്ങനെ പറഞ്ഞു ഇതിപ്പോൾ ആകെ മോശമാകുന്നുള്ളത് കൊണ്ട് ചില പ്രതികരണങ്ങൾ നടത്തുകയാണ് അടിത്തട്ടിൽ എന്ത് പ്രതികരണം അവർ നടത്തുന്നു പാചകവാതക വില ചില പത്രങ്ങളിൽ ഫോട്ടോ വരാൻ വേണ്ടി ചില സമരങ്ങൾ നടന്നു താഴെത്തട്ടിൽ എന്ത് സമരമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത് ഇത് പ്രതിപക്ഷം നടത്താതെ പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രയാസമാർക്കാണ് ഉണ്ടാകുന്ന പ്രയാസം പ്രതിപക്ഷത്തിനാണ് പ്രതിപക്ഷത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ അണികൾ അവർക്ക് രാഷ്ട്രീയവൽക്കരണം രാഷ്ട്രീയവൽക്കരണമില്ലാതാകുന്നു അവർ മെല്ലെ മെല്ലെ ബി ജെ പിയിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു അതാണ് സാർ നേരത്തെ ത്രിപുര കണ്ടത് ത്രിപുരയിൽ കോൺഗ്രസ് ആകെ ബി ജെ പി ആയി മാറിയത് കൊണ്ടാണ് അവിടെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നത് ഇവിടെ ഇപ്പോൾ ഈ ത്രിപുര തെരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ വോട്ടെണ്ണൽ കഴിഞ്ഞു ഈ ത്രിപുര തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ടർമാർ കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് പോയവർ കോൺഗ്രസിന്റെ എം എൽ എ മാർ കോൺഗ്രസ്സിൽ നിന്ന് മാറി ബി ജെ പി ആയവർ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ശക്തമായ ക്യാമ്പയിൻ ത്രിപുര തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട ഘട്ടത്തിൽ ആ ത്രിപുരയിൽ കാലുകുത്താൻ ശ്രീ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് സാർ അപ്പോ ബി ജെ പി വിരുദ്ധ ക്യാമ്പയിന് ശരിയായ അർത്ഥത്തിൽ കൊണ്ടുപോകാനല്ല ഇവർ ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രതികരിക്കേണ്ടത് വളരെ ആത്മാർത്ഥമായിട്ടാണ് അങ്ങനെ പ്രതികരിക്കുമ്പോൾ പറ്റിയ തെറ്റ് തുറന്നു പറയണം സാർ നവ ഉദാരവൽക്കരണ നയം തെറ്റായിരുന്നുവെന്നും ആ നയം കൊണ്ടുവന്നത് ഞങ്ങളാണെന്നും ആ നയം കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നാട് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്നും തുറന്ന് തെറ്റ് തിരുത്തി പരസ്യമായി പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാക്കണമായിരുന്നു മതവർഗീയതയോട് ചെയ്യുന്ന സന്ധി തീവ്ര ഹിന്ദുത്വ നിലപാടിനോട് ഹിന്ദുത്വ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന കോൺഗ്രസ് നിലപാട് അത് തിരുത്താൻ അവർ ഇപ്പോഴും തയ്യാറാകാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമായി കാണേണ്ടതുണ്ട് ഇവിടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അതേപോലെ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം അത് ചിലരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് സാർ ഒരു പ്രത്യേകതരം അസുഖം ചില യു ഡി എഫ് നേതാക്കന്മാർക്ക് വന്നു കഴിഞ്ഞു ഇനി ഒരു കാലത്തും ഭരണകക്ഷി ആവാൻ വേണ്ടി പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുകയാണ് അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ തുടർഭരണ സർക്കാരിനെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ അംഗീകരിക്കാത്തതുപോലെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷ തുടർഭരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ സർക്കാരിനെ വിമോചന സമരമെന്ന ഓമന പേരിൽ ഇല്ലാതാക്കിയതുപോലെ ഇടതുപക്ഷ തുടർഭരണ സർക്കാരിനെയും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിനാണ് ചിലർ ചില കൂട്ടുകെട്ടുകൾക്കുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അവരോട് ഒന്നേ പറയാനുള്ളൂ അമ്പത്തി ഒമ്പതിലെ കേരളമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളം കേരളം മാറി ഇടതുപക്ഷം മാറി നേരത്തെ ഇടതുപക്ഷത്തെ എല്ലാ നിലയിലും എതിർത്ത പലരും ഇന്ന് ഇടതുപക്ഷത്തോടൊപ്പമാണ് ഇടതുപക്ഷമാണ് ശരി എന്നുള്ള രാഷ്ട്രീയത്തിലാണ് എന്നുള്ളതും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്